ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ഒരു മലയാള സിനിമയിലെ ഹരീഷ് പേരടി എന്ന നടൻ നടത്തുന്ന ആ കഥാപാത്രം അദ്ദേഹം ചെയ്ത കഥാപാത്രം പറയുന്ന ഡയലോഗ് വളരെ ഫേമസ് ആണ് ഭൂഷയെ തോൽപ്പിക്കാൻ ബൂർഷയല്ല ആകേണ്ടത് ബൂഷയുടെ എന്ന് പറയുന്ന ആ ഡയലോഗ് പോലെയാണ് കാര്യങ്ങൾ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ രണ്ടായിരത്തി പതിനാല് മുതൽ കച്ചകെട്ടി ഇറങ്ങുന്ന പ്രതിപക്ഷം പലപ്പോഴും അതിൻ്റെ ഏ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് വളരെ കൗതുകകരമായ കാര്യം എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനായി ഒരു പക്ഷേ നരേന്ദ്രമോദിയോടം തലപ്പൊക്കം ഉള്ള ഒരു നേതാവ് പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ബി ജെ പി കുഴിക്കുന്ന കുഴികളിൽ ഇല്ലെങ്കിൽ ബി ജെ പി ഒരുക്കുന്ന തന്ത്രങ്ങളിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ആണ് ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ പാർട്ടി പ്രായമുള്ള പാർട്ടി പക്ഷേ അതിൻ്റെ നേതാക്കൾക്ക് എവിടെയൊക്കെ ചിത്തപ്രഭം വന്നതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് മറ്റു പാർട്ടികളുടെ കഥ പറയാനുമില്ല ഇത് തുടക്കം മുതൽ രണ്ടായിരത്തി പതിനാലിന് തുടക്കം മുതൽ നാം കാണുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ആവേശമായിരുന്നു കാരണം ഈ ഭരണം അധികം മുൻപോട്ട് പോകില്ല എന്നും വരുന്ന തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തെ ജനം വീണ്ടും തിരഞ്ഞെടുക്കുമെന്നും പക്ഷേ കാര്യങ്ങളെല്ലാം പാടെ മാറി മറിഞ്ഞു അവിടെ മോദി മാത്രമല്ല മോ മോദിക്ക് കൂട്ടായെത്തിയ അമിത്ഷാ ഒരുക്കിയ തന്ത്രങ്ങളും അവർക്കെന്നും പിൻവലമേകുന്ന ആർ എസ് എസിൻ്റെ ആ ഒരു നീക്കങ്ങളും ഈ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി നോട്ട് നിരോധനം മൂലം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കള്ളപ്പണങ്ങളെല്ലാം തീർന്നു അതോടുകൂടി പണത്തിൻ്റെ കുങ്കും അവസാനിച്ചു പിന്നീട് നടത്തിയ ഓരോ സമരങ്ങളും പൊളിച്ചടിക്കുന്നത് തന്ത്രപരമായിട്ടായിരുന്നു അതായത് ദേശീയത എന്നൊരു വികാരം ആദ്യമെത്തിച്ചു ആ ദേശീയത അങ്ങ് ഉച്ചസ്ഥായിപ്പോൾ അതിലേക്ക് ഹിന്ദുത്വം കൂടെ കലർത്തി ഹിന്ദുത്വ ദേശീയത ആണിപ്പോൾ രാജ്യത്തെ അലയടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി സമരം ക്ലച്ച് പിടിക്കാതെ പോയത് അങ്ങനെ അനവധി അനവധി പ്രക്ഷോഭങ്ങൾ ഉടുവിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മടുത്തു ഇപ്പോഴിതാ ശ്രീരാമൻ ശ്രീരാമനാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആ ഒരു വേരോട്ടം ഉണ്ടാക്കി കൊടുത്ത ദൈവം ഭഗവാനെന്ന് പറയേണ്ടി വരും ആ ഭഗവാൻ ഇപ്പോൾ ഇതാ അയോധ്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തന്ത്രപരമായി തന്നെയാണ് ബി ജെ പിയുടെ നീക്കം ഒരുപക്ഷെ തന്ത്രപരം എന്നല്ല ഈ രാജ്യത്ത് ഈ രാമജന്മഭൂമി അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ അതിൽ അഭിമാനിക്കാൻ ഏറെയുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമാണ് മറ്റൊന്ന് ശിവസേനയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറയുകയും ചെയ്തതാണ് ഏതായാലും ഇപ്പോൾ രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും മറ്റ് വി ഐ പികളെയും എല്ലാം ക്ഷണിച്ചു അവിടെ കോൺഗ്രസ്സിന് നിലപാടെടുക്കാൻ കഴിയുന്നില്ല ഇവിടെയാണ് കോൺഗ്രസ് വീണ്ടും കെണിയിലേക്ക് വീണുപോകുന്നത് മറ്റു പാർട്ടികൾക്ക് പ്രശ്നങ്ങളില്ല കാരണം മറ്റു പാർട്ടികൾ ആരെയും ക്ഷണിച്ചിട്ടില്ല പിന്നീട് ക്ഷണിച്ചത് സി പി എം നേതാവായിരുന്നു കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു പാർട്ടിക്ക് ഉത്തരേന്ത്യയിലെ വോട്ട് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു ഉറച്ചു നിലപാടെടുക്കാൻ കഴിയും പക്ഷേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പടർന്നിറങ്ങിയിരിക്കുന്ന ഒരു വലിയ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വാക്കുകേട്ട് ഇപ്പോൾ അങ്ങനെ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഈ രാജ്യത്തുള്ളത് മുമ്പൊക്കെ എന്ന് പറഞ്ഞ് ഹിന്ദുവിൻ്റെ പരിപാടികൾക്ക് പോകാതിരിക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴത് വിശ്വസിക്കാൻ ഹിന്ദു തയ്യാറല്ല അവൻ്റെ പ്രോഗ്രാമുകൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ വോട്ട് ും അവൻ തയ്യാറില്ല അത് പരസ്യമായി പറയാൻ യാതൊരു മടിയുമില്ല ഈ ശ്രീരാമൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെയോ അല്ല പകരം ഒരു വലിയ ഹൈന്ദവ വിശ്വാസികളുടേതാണ് ആ വിശ്വാസികൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് പല ജാതികളിലുണ്ട് പല നിറത്തിലും മണത്തിലും വിശ്വസിക്കുന്നവരുടയിലുണ്ട് ആ ദൈവത്തെ കാണേണ്ടത് മതേതരമായി തന്നെയാണ് അവിടെ രാഷ്ട്രീയം ചെകയാൻ പോകുന്നിടത്താണ് ബി ജെ പി കുഴിക്കുന്ന കുഴിയിൽ കോൺഗ്രസ് കൃത്യമായി ചെന്ന് വീഴുന്നത് അതല്ല തങ്ങൾ രാമഭക്തരുടെ കൂടെയാണ് എന്ന് ഉറക്കപ്പറഞ്ഞുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തിരുന്നെങ്കിൽ മതേതരത്വം നിലനിന്നേന് മുസ്ലിം ലീഗിനും സമാധാനമായ മറ്റുള്ളവർക്കും പറഞ്ഞു നിൽക്കാൻ ഒരു പിടിവെള്ളിയായേന് പക്ഷേ ഇവിടെ മറ്റു ചിലരുടെ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് വീണുപോകുന്നു ഇവിടെ ഒരു ചെറിയ വിഭാഗത്തിന് വോട്ട് കിട്ടിയാൽ കേന്ദ്രം ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ്സിന് നന്നായിരുന്നു ഇല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർക്കും അറിയാം പക്ഷേ കേരളത്തിൽ കിടക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ചിന്ത അങ്ങനെയല്ല എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ജയിച്ചു കയറണം അതിന് കേന്ദ്രം നശിച്ചാലും കുഴപ്പമില്ല ഇവിടെ ഞങ്ങൾക്ക് ജയിച്ചു കയറിയേ പറ്റൂ എന്ന് ഇവിടെ ഒരു പഴയ പഴമൊഴി ഓർക്കാതിരിക്കാൻ കഴിയില്ല മകൻ മരിച്ചാലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില അമ്മായിയമ്മമാരെ പോലെയായി ആ തപ്പതിച്ചിരിക്കുന്നു ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഒന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകങ്ങളും പ്രസ്താവനകളും പ്രതീക്ഷിക്കുന്നു ഇതിനാണ് ന്യൂസിൻ്റെ മലക്കെപ്പോ എൻ്റെ നന്ദി നമസ്കാരം